ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആണ്. അപ്പോൾ പക്ഷേ എനിക്ക് സ്കൂളിൽ പോയി, ഇന്നലെ രാത്രി ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായി. ഇന്ന് സ്കൂളിലേക്ക് വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കണം എന്നുള്ളത്. നോർമലി വ്യാഴം ചൊവ്വ തിങ്കൾ വെജിറ്റേറിയൻ ആണ്, ബുധനും വെള്ളിയാണെന്ന് തോന്നുന്നു നോൺ വെജ്. നമുക്കങ്ങനെ എപ്പോഴും കറക്റ്റായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന പോലെ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ സാമ്പാർ ചെന്തസിയോ പോയി എന്നെ ഊണ് ഞാൻ കൊണ്ടു കൊടുക്കണം കേട്ടോ, കാരണം കറി ആവുന്നതേ ഇല്ലു. അപ്പോൾ ഇതാ എൻ്റെ രീതിയിൽ മിനി സാമ്പാർ അല്ലെങ്കിൽ സെമി സാമ്പാർ റെഡി ആയിക്കൊണ്ടുണ്ട്. റെഡി ആയി, ഉരുളക്കിഴങ്ങ് ഇടാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ഇപ്പോൾ എന്ത് കിട്ടും. ഓക്കെ, അപ്പം പിന്നെന്താണ്, പിന്നെ ഇത് ചെന്തൻ്റെ ടിഫിന്. അപ്പം ഇതിൽ അച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇതാ കേബേജ് വറവ് ഇട്ട് കൊടുക്കണം അത്ര. പിന്നെന്ന് വെച്ചാൽ ഇത് ഉപ്പാക്കി വ്യാപാരിൻ്റെ വക കിട്ടിയിട്ടുണ്ട്, കിറ്റിലുണ്ടായതാണ് കേട്ടോ. ഈ ഒരു കായ് ചിപ്സും പിന്നെ ആ ശർക്കര വെളുത്തി സംഭവമില്ലേ, അതിൻ്റെ പേരെന്താ അറിയുന്നറിയില്ല, അത് അത് കഴിഞ്ഞാൽ അതുകൊണ്ട്. ഓക്കെ, ഈ ഒരു സൈഡിൽ ക്യാബേജ് വറവ് ഇടാം കേട്ടോ. പിന്നെ ചോറും കറിയും ഒഴിക്കണം. അപ്പോൾ സിയാൻ്റെ ഊണ് പാത്രം അതായത് ഉണ്ട്, ഉമ്മ വന്നിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നലെ വാങ്ങിച്ച അച്ചാർ, നല്ല ടേസ്റ്റുണ്ട്. മിക്സർ അച്ചാറാണ് കേട്ടോ, സൂപ്പർ ഉണ്ട് കേട്ടോ. ജന്ന ഹോം മെയ്ഡ് പിക്കിൾസ്. ഓക്കെ, നമുക്ക് ചോറ് വറക്കണം. അപ്പോൾ ചോറിൻ്റെ മേലെ ഞാൻ കറി വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കലാണ്. നമുക്ക് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെന്തൻ്റെ ഇന്നത്തെ ടിഫിന്. പപ്പടം ഉണ്ട്, പക്ഷെ പൊരിച്ചിട്ട് ഇതിലെവിടെ വെക്കുമോ എനിക്ക് അറിയില്ല കേട്ടോ. അല്ലെങ്കിൽ കുട്ടികൾ മൂന്ന് വെച്ചിട്ട് വായിൽ വെച്ചതുണ്ട്, ഇതിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുമോ എന്നറിയില്ല. സ്പൂൺ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ചീനി കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് കൊണ്ടുകൊടുക്കാം കേട്ടോ. നമ്മൾ കത്തിലെടുക്കാൻ പോകുന്നത് ചെന്ത അത്രയൊക്കെ തിന്നിട്ടുണ്ടായിട്ടാണ്, പനിയൊക്കെ മാറി വന്നതേ ഇല്ലൂ, അതുകൊണ്ടാണെന്ന് അറിയില്ല. ഓക്കെ, കുറച്ച് അതി പൊട്ടിട്ടു എങ്കിൽ കഴിക്കട്ടെ. ഓക്കെ, ഞാൻ ഇതിൽ തന്നിട്ട് തിന്നാൻ പോകണം. എന്തേ ഇതാ പാത്രത്തിന്റെ സൈഡിൽ ഇട്ട് കൊടുത്തിന്. ഇന്നെന്താക്കുന്ന ആദ്യം എണ്ണ തീം വെച്ചിട്ടോ? ഹലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഊണൊക്കെ റെഡിയാക്കി കൊണ്ടു കൊടുക്കണം അത്രട്ടാ. പിന്നെ വേറെ സ്ഥലത്ത് പോകാനുണ്ട്, അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പം തന്നെ അത് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്താണ്, പിന്നെ നൈറ്റ് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ ബർത്ത്ഡേ ഉണ്ട്, ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ ആ ഒരു ചെറിയൊരു കുഞ്ഞു ഫങ്ഷനുണ്ട്, അപ്പോൾ അതിനും പോകാനുണ്ട് രാത്രി. അപ്പം അത് വീഡിയോ ഒന്നും എടുക്കൂലായിരിക്കും. അപ്പോൾ ഞാനവിടെ ആദ്യമായിട്ട് പോകുന്നതാണ്, അപ്പം വീഡിയോസ് ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം, പോകുന്ന സമയത്ത് ജസ്റ്റ് കാണിക്കാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണിക്കാം എന്നല്ലാണ്ട് അങ്ങനെ വ്ളോഗായിട്ടാണ് എടുക്കൂലായിരിക്കും ഞാൻ കേട്ടോ. അപ്പം എന്താണ്, അപ്പം നമ്മൾ ഊണ് കൊണ്ടു കൊടുക്കാൻ പോകുന്നു. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ വേറെ സ്ഥലത്ത് പോകേണ്ട, അപ്പം അങ്ങനെ അവിടെ പോയിട്ട് അതിന് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഓക്കെ, പിന്നെ വേറെന്താ. അപ്പം ഇന്ന് ഞാൻ രാത്രി സാമ്പാർ വെക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ പച്ചക്കറിയൊക്കെ മുറിച്ച് പകുതി ആയപ്പോഴാണ് ഓർമ്മ വന്നു വെച്ചാൽ ഞാൻ രാത്രി വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നല്ലോ എന്ന് വിചാരിച്ച്, എന്നിട്ടാണ് ഓർമ്മ വന്നത്. പിന്നെ മടിയായി. പിന്നെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ തിരക്കിൽ ചടപ്പടാന്ന് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഇവർ ബസ് കയറാൻ പോയ ആ സമയം നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കുറച്ച് ആ വീഡിയോ ആയതിന് ശേഷമാണ് കുറച്ച് കുറച്ച് വീഡിയോ എടുത്തത്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിനെ കണ്ടില്ലേ,
അതെല്ലാം എടുത്തത്. ഓക്കെ, അല്ലാണ്ട് വ്ളോഗായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളിതാ ഇപ്പോൾ ഊണ് കൊണ്ടുകൊടുക്കാൻ സ്കൂളിലേക്ക് പോവും. എന്താ കാക്കേ, ആരാ വിരുന്നുകാരനില്ലേ? വിരുന്നുകാരാ 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 വന്നിട്ട് ആരും വരാനില്ല. മറ്റേ കേക്കും കാക്ക, എന്താ കാര്യം കാക്കയില്ലേ, ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് ഒരു കാക്ക, അതാണ് കേട്ടോ കാര്യം. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ പറയാനുണ്ടോ, നമ്മൾ വീടിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ വിരുന്നുകാർ വരും എന്ന് പറയാനുണ്ട്, പിന്നെ മകരീവിൻ്റെ സമയത്ത് കരഞ്ഞു കഴിഞ്ഞാൽ എന്താ കാലക്കേട് വരാനുണ്ട്, അങ്ങനെയൊക്കെ കുറേ അന്ധവിശ്വാസങ്ങൾ. പക്ഷെ കാക്ക കരയുന്ന ദിവസം ആൾക്കാർ വരാറുണ്ട് കേട്ടാ. പിന്നെ മകരീവിന് കരയുന്നത് അന്ധവിശ്വാസമാണോ ആണല്ലോ അറിയില്ല. ഇങ്ങനെ വീടിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ വിരുന്നുകാർ ആരെങ്കിലും വരാറുണ്ട്, പക്ഷെ ഇന്നാണെ പ്രത്യേകിച്ച് വരാൻ ആരില്ലെന്നാണ് ഒരു ധാരണ, അറിയില്ല ഇല്ലായിരിക്കും. അപ്പം ഇപ്പം ഞാൻ ചേച്ചിയിൽ ന്യൂഡ് ലിപ്സ്റ്റിക് നല്ല ഓറഞ്ച് ഷെയ്ഡാണ്ടോ. അപ്പം ഞാനന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇടും കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത കല്യാണം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മറ്റേ എൻ്റെ ആ ഒരു കളറുണ്ട് ഡാർക്ക് കളർ, അത് നല്ല രീതിയിൽ തെച്ചിട്ട് പോകും ഞാൻ. പിന്നെ ജസ്റ്റ് പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ ഇതുണ്ട്, എന്ത് ചേഞ്ചിങ് കളർ ചേഞ്ചിങ് ലിപ്സ്റ്റിക്കില്ലേ, അത്യാവശ്യഘട്ടങ്ങളിൽ ഇത് ഇടാൻ സമയമില്ലെങ്കിൽ അതിട്ടിട്ട് പോകും. ഇതിലിടുമ്പോൾ നമ്മൾ കറക്റ്റ് നല്ല വൃത്തിക്ക് സൈഡൊക്കെ ശരിക്കും ഇടണം, ഇങ്ങനെ ഒരു വരച്ചുവിട്ടിട്ട് ഇടാൻ പാടില്ല. ഞാനിപ്പം പൊതുവെ ഇത് ഈ മാറ്റ് ലിപ്സ്റ്റിക്ക് ഇടുമ്പം അങ്ങനെയാണ്, കറക്റ്റ് നോക്കിയിട്ടേ ഇടലില്ല കേട്ടോ. മറ്റേതാവും ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ മതി. പക്ഷേ ഇത് സൈഡും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റാക്കി ഇടണം, എന്നാലും അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുമല്ലോ. അപ്പം അയിനിയർ ഇടാൻ ബാക്കിയുണ്ട്, അപ്പം അയിനിയറും കൂടി ഇട്ടിട്ട് നമുക്ക് പോവാം. പിന്നെ വേറെ എന്താ പ്രത്യേകം, അപ്പോൾ ഷെഞ്ചു നൂറ് കൊണ്ടുകൊടുക്കുന്ന സമയത്താണ് വീടെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. ഓക്കെ, സിയോക്ക് എന്താ പറയുക, ക്ലാസ് കൊണ്ടുകൊടുക്കൂല, അവിടെ റിസപ്ഷനിൽ ഏൽപ്പിക്കലാണ്. ഷെൻസുവിൻ്റെ ചിലപ്പോൾ ക്ലാസ്സിൽ കൊടുക്കും, അല്ലെങ്കിൽ ആൻറ്റിമാർ ആരെങ്കിലും വന്നിട്ട് വഞ്ചി കയ്യിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ അവർ കൊണ്ടു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സ്നാക്സായിട്ട് സീതാപ്പഴമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സീതാപ്പഴം ആദ്യം കൊടുക്കാൻ പേടിയുണ്ട്, കാരണം അതിൻ്റെ കുരു ഓള് നല്ല രീതിയിലാണ്, കഴിക്കല് കുരുവൊക്കെ തുപ്പിട്ട് തന്നെയാണ് കഴിക്കല്. എന്നാലും സ്കൂളിൽ കൊണ്ടുപോയി പെട്ടെന്നാണ് കുരങ്ങാനും പുതുങ്ങി പോകാന്നുള്ളൊരു പേടിയായി എനിക്ക്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ആപ്പിള് തോലൊക്കെ കളഞ്ഞ് ഇടാൻ പോകുന്ന ടൈമിനോട് കറക്റ്റ് വന്നിട്ട് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് സ്നാക്സ് എന്ന് കറക്റ്റ് ഓൾ ചോദിച്ചു. ഞാൻ പറഞ്ഞ ആപ്പിൾ വെച്ചിട്ടുണ്ട് മോളെ, എനിക്ക് ആപ്പിൾ വേണ്ട, എനിക്ക് സീതാപ്പഴം വേണമെന്ന് പറഞ്ഞിട്ട് സീതാപ്പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓള് അങ്ങനെ എന്താ പറയുക, തിന്നും നല്ല രീതിയിൽ കഴിക്കില്ല, എന്നാലും ചെറിയൊരു ടെൻഷൻ. ഓക്കെ, പിന്നെ വേറെ എന്താ, ഓക്കെ അത്രയേ ഉള്ളൂ. നമ്മുടെ ഷെൻസിൻ്റെ പുതിയ വാട്ടർ ബോട്ടിലാണ് കേട്ടോ, അപ്പോൾ ഇതിന്ന് ഇന്ന് ഓൾക്ക് ഇതാണ് സ്കൂൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാ സിയോൻ്റെ ഷെൻസാൻ്റെ കിറ്റ്. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയപാടും അവിടെ ഫുള്ള് ഓണപ്പരിപാടി ആയിരുന്നു, കസാലക്കളിയും കാര്യങ്ങളൊക്കെ ആ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷെൻസിൻ്റെ ഊണ് കൊണ്ടുവരാൻ വേണ്ടി ക്ലാസ്സിലേക്ക് പോയിട്ടാണ്. Thank you.
അങ്ങനെ നമ്മൾ പോയിട്ട് വന്നതിന് വെച്ചിട്ട് പോകാനൊന്നും അറിയില്ലേ. അങ്ങനെ പോയി വന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാ. ഇനിയിപ്പം ഇപ്പോൾ ഷെൻസ വരാനായി. ഏകദേശം ഇപ്പം 4:30 കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഷെൻസ വരും. ഇനി നമുക്ക് വൈകി പോകുമ്പോൾ റെഡി ആയിട്ട് കാണാം. ടാറ്റാ. അപ്പം സമയം 4 കഴിഞ്ഞ്. പിന്നെ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ ലൊക്കേഷനൊന്നും അയച്ചിട്ട് കാണുന്നില്ല. അപ്പം ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ടൈം 4 കഴിഞ്ഞ്. ജസ്റ്റ് നോക്കിയിട്ട് വരാം. എന്താണ് പിള്ളേർ വരാത്തെ? വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല ഗൈസ്, എത്തിയിട്ടില്ലല്ലോ. മുറ്റത്തിരിക്കാം. പിന്നെ ഇതാണ് നമ്മുടെ പള്ളി. അപ്പോൾ തിങ്കളാഴ്ച നിബിദിനല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയറും ഇതൊക്കെ കൊണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളീൻ്റെ മുമ്പിൽ വെച്ചാണ് നിബിദിന പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടാവല്. ഓക്കെ. അപ്പോൾ ഇതല്ലേ വിട്ടിട്ട് കാണുന്നില്ല ഗ്രൂപ്പിൽ. കുറച്ച് ടൈം കൂടി നോക്കാം. ഇന്ന് സ്കൂൾ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയതാണോ ആവുന്നതാണോ എന്നറിയില്ല. എന്തായാലും നോക്കാം. പിന്നെ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഞാൻ ഈ ദിയ കൃഷ്ണൻ്റെ അശ്വിൻ്റെയും ഹെൽത്തി വീഡിയോ കണ്ടുകൊണ്ടൊക്കെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വ്ളോഗ് എടുത്ത കാര്യം മറന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുഞ്ഞിനെ നോക്കിയിട്ട് അയച്ചിട്ട് കഴിഞ്ഞത് എത്തിയിട്ടില്ല. അപ്പം ഞാൻ ആ വ്ളോഗൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാതെ കുറച്ച് നോക്കട്ടെ കേട്ടോ. ഇത് വരാം. ഇപ്പോൾ സ്കൂളിന് ലൊക്കേഷൻ വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പുറപ്പെട്ടതേ ഉള്ളൂ. ചിലപ്പോൾ ഇന്ന് പരിപാടി ആയതുകൊണ്ടായിരിക്കാം ലേറ്റ് ആവുന്നതെന്ന് തോന്നുന്നത്. കാരണം ഇത്രയും നാളും ലേറ്റ് ആയിട്ടില്ല. ഒരു 4 മുട്ടിക്കഴിഞ്ഞപാടും എത്തലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് കാണും. 4:10 അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഫുള്ള് കേട്ടോ. ഇത് അത്യം തോന്നുന്നു വണ്ടിയുടെ സൗണ്ട് കേട്ടോ. വരെ ഞാൻ പോയി കൂട്ടി ഞാൻ സ്കൂട്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെ തന്നെയാണ് സ്കൂട്ടി എടുക്കാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ വേഗം ഒന്ന് കൂട്ടിയിട്ട് വരാം കേട്ടോ. പോയിട്ട് കൂട്ടിയിട്ട് വരാം. ഷെൻസ വന്നിട്ടുണ്ട്. സ്കൂളിൽ വരുമ്പോഴത്തേക്ക് മുടിയൊക്കെ ഷെൻസൻ്റെ ഒരു വിധത്തിലായിട്ടുണ്ട്. ഇനി ചുമയിലായതുകൊണ്ട് അങ്ങനെ ഇന്ന് രാവിലെ നേരെ വെച്ച് കൊടുത്തിട്ടോ. അതുകൊണ്ടാണ് മുടിയൊക്കെ പാറി സുന്ദരിയായിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഇനി നമ്മളെ പരിപാടി എന്താ? ഇനി ചായ കുടിക്കണം അല്ലേ. ചെറിയ കാര്യം നടന്നു, അതിന് വേണ്ടി ചിരിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ നേറ്റ് ഇതാക്കിയാൽ ഫ്രണ്ടിന്റെ കുഞ്ഞിന് ബർത്ത്ഡേ ഒക്കെ പോകാന്നുട്ടാ. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ കുറച്ച് എന്താ കലഹങ്ങളെന്നല്ല ചെറിയ എന്തൊക്കെ ഉണ്ടായി. അപ്പൊ അതിന്റെ വേജാറിൽ ഞാൻ ഇതൊക്കെ പിന്നെ പറക്കുന്ന കീമും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. അപ്പൊ അവിടെ പോയപ്പോ എത്തിയപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അത് കാരണം ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ടോ എന്നറിയില്ല, ഇല്ലാന്ന് തോന്നി. വലിയ കാരണം ഒന്നല്ല, ഒരു കുഞ്ഞു കാരണം. ഓക്കെ, ചെഞ്ചു തണുപ്പാന്ന് കുടിക്കണ്ട. ചുമ വേണ്ട വേണ്ട, കുറച്ച് കുടിച്ചു. അപ്പം ബാക്കി വീട് ഇപ്പം എടുക്കുന്നത് പിറ്റേന്നാണ് കേട്ടോ. ഇന്നലെ വീട് പിന്നെ എടുക്കാൻ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ആടിന് ചെറിയൊരു ക്ലിപ്പ് എടുത്തത് ഉണ്ട്, എന്നെ കാണിച്ചിട്ടൊരു ക്ലിപ്പ് എടുത്ത് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പോകുന്ന തിരക്കിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോ എടുക്കാനും മൂടൊക്കെ പോയി. ഓക്കെ, കാര്യങ്ങൾ വെച്ചാൽ വലിയ കാര്യമൊന്നുമല്ല, നല്ലൊരു ചെറിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായി തോന്നിയിട്ടില്ല. പിന്നെ അവിടെ പോയി വന്ന് പിന്നെ വന്നപാട് മോളിൽ പോയി കിടന്നുറങ്ങി. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ബീഫ് ബിരിയാണി, ചിക്കൻ ചില്ലി. ഇപ്പോൾ പിറ്റേന്നതാ ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കില്ല. ഇന്നലെ എന്താണ് ഫുഡ്? സാമ്പാറും ചോറാണ് കേട്ടോ. ഓക്കെ, ഏത് ഇതുവാണോ?
ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഫുഡ് കഴിച്ചതോട് അപ്പം നമുക്ക് ഒരു ഫുഡ് കഴിച്ചതോടെ നമ്മുടെ ഈ ഒരു വീട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. കാരണം വലുതായിട്ടൊന്നും ഇല്ല വീഡിയോയില്, എന്നാലും വെറുതെ നോക്കാൻ നമ്മള് ചോറ് സാമ്പാറ് അച്ചാറ് ഓക്കെ, നമുക്ക് കഴിക്കാൻ തുടങ്ങാം. ഇല്ല നമുക്ക് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോട്ടാ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ചേട്ടാ, ബൈ.